സോ ഗൈസ് എല്ലാവർക്കും ശിവ യു ആർ വാച്ചിങ് ടെക് ആൻഡ് വ്ളോഗ് മലയാളി അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരുന്ന ഐസറിൻ്റെ ഡിസ്ക് ഉണ്ടല്ലോ അതിൻ്റെ വർക്ക് കഴിഞ്ഞു നമ്മുടെ സൈഡ് കഴിഞ്ഞു ഇനി ഇപ്പോൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു വിടുന്ന ആൾക്കേ ഉള്ളൂ ഇപ്പോൾ ചെയ്തേക്കുന്ന എന്തുവാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇസഡിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ പീസ് നമ്മൾ ഇസഡിൻ്റെ ഹബ്ബിൻ്റെ ഇന്നറിൻ്റെ ആ ഒരു ഇതിൻ്റെ അളവിന് കറക്റ്റായിട്ട് ലൈത്തി കൊടുത്ത് എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ഐസഡിൻ്റെ ഹബ്ബിനകത്തോട്ട് സീറ്റ് വെച്ചിട്ട് ബാക്കിൽ നിന്ന് നട്ടിട്ട് മുറുക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പം അതിലോട്ട് നമുക്ക് എന്നാ പറയണ്ടത് ഇപ്പോൾ ഇതാണ് നമ്മൾ മറ്റേ എന്നാ NS ഡിസ്കിനകത്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഹാഫ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഇത് ഇസഡിൻ്റെ ഹബ്ബിനകത്തോട്ട് ഇറങ്ങിയിരിപ്പുണ്ട് അപ്പം ആ ഒരു ഇറങ്ങിയിരിക്കുന്ന പീസ് നമ്മൾ ബാക്ക് സൈഡിൽ ഇവിടെ റബ്ബർ വരുന്നൊരു കേസിംഗ് ഉണ്ടല്ലോ ആ കേസിങ്ങിൽ ഒരു നട്ടിട്ട് മുറുക്കിയിട്ട് ആ റബ്ബർ സീറ്റ് ആയുള്ള ഹോൾ നമ്മൾ ആ റബ്ബർ ഇട്ട് കൊടുക്കും അതാണ് ഇത് ഹാഫ് ഹബ്ബിൽ ഡിസ്ക് സെറ്റ് ചെയ്യാണ്ട് ചെയ്തത് അത് മാത്രമല്ല കാലിബറിൻ്റെ സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരെണ്ണം ഉണ്ടാക്കേണ്ട വന്നില്ല ഇതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാച്ചയുടെ 160 തന്നെ ഡിസ്ക് പ്ലേറ്റും അതിൻ്റെ കാലിബറിൻ്റെ സ്റ്റേയും കാലിബറുമായിട്ടാണ് മേടിച്ചത് അപ്പോൾ ആ അതും കൂടി ഡയറക്റ്റ് സ്യൂട്ടാണ് നമുക്ക് ജസ്റ്റ് ഇതേ ഈ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ട വന്നു പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റായിട്ടൊന്ന് ഇരച്ചാൽ അധികമൊന്നും വേണ്ട ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ വെയിറ്റ് കാണാൻ പറയാം ലൈറ്റായിട്ടൊരു എന്നാ പറയുക 0.something mm മാത്രം നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വേണം അപ്പോൾ നമുക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടും ഇതിനകത്ത് കൂടെ നമ്മുടെ സ്പോക്സ് പോകാനുള്ള ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്പോക്സും കാര്യങ്ങളൊക്കെ കിടക്കും നമ്മളെ ചെക്ക് ചെയ്ത് നോക്കി നല്ലപോലെ സ്പോക്സ് വല്ല ഒരയുമോ എന്നുള്ളത് സോ പിന്നെ ഇതെന്ന് പറയുന്നത് 3 LNG നമ്മൾ ആ ഹബ്ബയിലോട്ട് ഉറപ്പിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് പരിപാടിയൊന്നുമില്ല ഇനി ശരിക്കും പറഞ്ഞാൽ ആ വണ്ടിയിലോട്ട് വച്ചിട്ടുള്ള പരിപാടിയും മൊത്തം നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ സെറ്റിങ്ങും ഇനി ഈ സെറ്റിൽ നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാടി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ആ സ്റ്റേ ഉണ്ടല്ലോ ധനങ്ങായിരിക്കണം ആ സ്റ്റേ നമ്മൾ കറക്റ്റ് കണക്ട് ചെയ്യണം എന്നാലേ നമുക്ക് ഈ ഡിസ്കിൻ്റെ അഡാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കിൻ്റെ അഡാപ്റ്റർ പോകട്ടെ ഡിസ്കിൻ്റെ കാലിബർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിളായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ സ്റ്റേ കണക്ട് ചെയ്യേണ്ട പണിയുണ്ട് അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം പുള്ളി തന്നെ ചെയ്തോളാണെന്ന് പറഞ്ഞു നമ്മൾ ചെയ്യുന്നില്ല ഏതായാലും പിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അലൈൻമെൻ്റ് ആണ് നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റ് വെച്ചില്ലെങ്കിൽ ഇവിടെ ഒരു പൊടച്ചിൽ കാണിക്കും ഇപ്പോൾ കറക്റ്റായിട്ടാണ് ഇതിരിക്കുന്നത് നമ്മൾ കുറച്ചേരം പക്ഷേ ഇതിന് മുന്നേ നമുക്കൊരു പണി കിട്ടിയായിരുന്നു ഈ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം വരുന്നത് ഇപ്പം നല്ല പക്കയായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത് സോ ഗൈസ് നിങ്ങളെല്ലാവരും ചോദിക്കുകയായി അപ്പോൾ ഈ വീഡിയോ എന്തിനാ ഇങ്ങനെ വെച്ച് ചെയ്തെന്ന് ചോദിക്കുമായിരിക്കും സംഭവം വേറൊന്നുമല്ല നമുക്ക് വന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഹബ്ബ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാലിബറും വെച്ച് പക്കയായിട്ട് വെച്ച് അയക്കുക എന്നുള്ളതാണ് ഉറച്ചിലൊന്നും ഇല്ല സെറ്റ് ചെയ്ത് അത് സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഫുൾ സെറ്റായിട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഉടനെ തന്നെ ഒരു എനിക്കൊന്ന് ഒരു വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൽ വരും സോ ഗൈസ് അപ്പം ഈ ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതും കുഴപ്പമില്ല കാരണം ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഇതിനെക്കാട്ടിലും എക്സ്പെൻസ് കുറവായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ അപ്പം അത് വിജയിക്കുവാണെങ്കിൽ നമ്മുടെ ചാനലിടും മിക്കവാറും ഈ വീക്ക് തന്നെ വരും അത് ഏകദേശം സെറ്റാകുന്നൊരു കണക്കാണ് അപ്പോൾ അത് നമ്മുടെ ചാനലിൽ വരും സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കാരണം താഴെ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഗൈസ് വെൽസ് മിഷ് വസാനിങ് ഫ്രം ടെക് ആൻഡ് വ്ളോഗ് മലയാളി